നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസിഫ് അൽ ഖദയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയുടെ ഭാഗമായി വിവിധ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് 26,778 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 95 വാഹനങ്ങളും 93 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പ്രതിവാര സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഗുരുതരമായ നിയമലംഘനം നടത്തിയ 32 പേരെ ട്രാഫിക് കസ്റ്റഡി എടുക്കുകയും 63 ആവശ്യമായ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 49 പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷന് റെഫർ ചെയ്യുകയും താമസ നിയമം ലംഘിച്ച 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അസ്വാഭാവിക അവസ്ഥയിലായിരുന്ന 2 പേരെ മയക്കുമരുന്ന് കൈവശം വെച്ചായി സംശയിക്കുന്ന 4 പേരെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലളവ് ആരംഭിച്ച ശേഷം 1807 റെസിഡൻസി നിയമലംഘകർ കുവൈറ്റ് വിട്ടു. അവരിൽ ഭൂരിഭാഗം ആർട്ടിക്കിൾ 18 റെസിഡൻസികളായിരുന്നു. അതേസമയം കുറച്ച് വിസിറ്റ് വിസ ഉടമകളും രാജ്യമിടാൻ പൊതുമാപ്പ് പദ്ധതി ഉപയോഗിച്ചു. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ സ്പോൺസർമാരുടെ കൈവശം ഇരിക്കുകയോ ചെയ്ത 2801 പ്രവാസികൾ രാജ്യമിടാനുള്ള യാത്രാരേഖകൾക്കായി എംബസിയിൽ നിന്ന് നേടിയെടുത്തതായാണ് റിപ്പോർട്ട്. കുവൈറ്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കുവൈറ്റിന്റെ പണപ്പെരുപ്പം വാർഷിക അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ചിൽ 3.02% വർദ്ധിച്ചു. കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ കുവൈറ്റിലെ പണപ്പെരുപ്പ നിരക്ക് അതേ മാസം 0.38% ഉയർന്നതായി ബ്യൂറോ അറിയിച്ചു. സാൽവയിലെ വീട്ടിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതിന് സ്വദേശി പൗരനെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ 45 തൈകളും 4 കിലോഗ്രാം കഞ്ചാവും 37 കിലോളം വിലപിടിപ്പുള്ള ലോഹങ്ങളും വിറ്റ് കിട്ടിയ പണവും പാക്ക് ചെയ്യാൻ തയ്യാറാക്കിയ ബാഗുകളും പിടിച്ചെടുത്തു. അന്വേഷണ പ്രവർത്തനങ്ങൾ തീവ്രമാക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കൊല്ലം സ്വദേശി സുനിത സിബു കുവൈറ്റിൽ നിര്യാതയായി. 44 വയസ്സായിരുന്നു. കുവൈറ്റിൽ ഹൗസ് മെയ്ഡായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭർത്താവ് സിബു കോശി, മക്കൾ മിജോ, ലിജോ, ലിജി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. വഞ്ചനാപരമായ പദ്ധതികളെക്കുറിച്ച് സെൻട്രൽ ബാങ്കിന്റെയും മാധ്യമങ്ങളുടെയും നിരവധി അറിയിപ്പുകൾ നൽകിയിട്ടും സ്വദേശി പൗരനെ വീഡിയോ കോൾ തട്ടിപ്പിനിരയാകുകയും 1226 ദിനം നഷ്ടപ്പെടുകയും ചെയ്തു. ബാങ്ക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജനം ഫോൺ വിളിക്കുകയും സാമ്പത്തിക വിവരങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. അൽമുത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ജലീബ് അൽ ഷുവൈക്ക് പ്രദേശത്ത് സുദാനി പൗരന്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്ത് 8 മണിക്കൂറിനുള്ളിൽ മന്ത്രാലയം ആഭ്യന്തര ക്രിമിനൽ സെക്യൂരിറ്റി ഫാം പ്രതികളെ പിടികൂടി. ഫർവാനിയ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വമായ കൊലപാതകത്തിന് ഉത്തരവാദിയായ പ്രതികളെ പിടികൂടാൻ സാധിച്ചു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മർദ്ദിച്ചുവെന്ന് അറസ്റ്റിലായ വ്യക്തി സമ്മതിച്ചു. സംശയിക്കുന്നയാൾ ഇപ്പോൾ അധികൃതരുടെ കസ്റ്റഡിയിലാണ്. തുടർ നിയമ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുവൈറ്റിൽ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും നടപടികൾ ലളിതമാക്കുന്നതിനുള്ള ഭേദഗതി വാണിജ്യ വ്യവസായ മന്ത്രാലയം ബിസിനസ് ഉടമകൾക്കായി സഹേൽ ബിസിനസ് ആപ്ലിക്കേഷൻ വഴി കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട 6 പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ ആരംഭിച്ചു. ഇതിൽ കുവൈറ്റ് ബിസിനസ് സെന്റർ ഭാഗത്തിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സേവനങ്ങളിൽ വ്യക്തിഗത കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകൾ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ ടിക്ടോക്ക് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. സ്വദേശി സമർപ്പിച്ച ഹർജി കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചു. സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് ഹർജി. ചില രാജ്യങ്ങൾ ടിക്ടോക്ക് നിരോധിച്ചെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം സമാനമായ ആവശ്യം ഉന്നയിച്ച സ്വദേശി അഭിഭാഷകൻ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. സാൽമയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ 3 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച 213 കുപ്പി മദ്യവുമായി പ്രതികളെ സാൽമയിൽ പിടികൂടിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ടാക്സിയിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് മദ്യകുപ്പികൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. രാജ്യത്തെ പ്രഥമ ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും FM 93.3 AM 96.3 സംപ്രേഷണം ചെയ്യുന്ന കുവൈറ്റ് റേഡിയോയിൽ ഒരു ഇന്ത്യൻ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന് ഇന്ത്യൻ എംബസി കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് നന്ദി അറിയിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9 മണി വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കുവൈറ്റിലെ ആദ്യത്തെ ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സമാരംഭമാണ് കുറിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 23 കോടി 86 പിൽസും
ഒരു ഗ്രാം 22 കാരറ്റ് 22 കടി 350 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 12 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.